UDFലേക്ക് പുതിയൊരു ഘടകകക്ഷി കൂടി എത്തിയിരിക്കുന്നു. വളരെ സന്തോഷകരമായ കാര്യമാണ്. LDFലാകട്ടെ UDFലാകട്ടെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി അവരുടെ കക്ഷിയുടെ ഒപ്പം ചേർന്ന് ഒരു കൂട്ടു സംവിധാനത്തിലേക്ക് മാറുന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതും അഭിനന്ദിക്കേണ്ടതുമാണ്. എന്നാൽ ഇപ്പോൾ UDFലേക്ക് എത്തിയ ഘടകകക്ഷിക്കെതിരെയാണ് കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ UDF ഘടകകക്ഷികൾക്കിടയിലും വലിയ പ്രതിഷേധം ഉയരുന്നത്. കേരള പ്രവാസി അസോസിയേഷൻ അഥവാ KPA എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ കൃത്യമായിട്ട് UDFന്റെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്നത്. 2021 രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട KPAയെ കുറിച്ച് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. കേരളത്തിൽ കൃത്യമായ പ്രവർത്തന പാരമ്പര്യമോ അത്തരത്തിലുള്ള അവകാശവാദമോ അല്ലെങ്കിൽ അത്തരമുള്ള വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ കൃത്യമായിട്ട് നോക്കുന്നതിൽ കൃത്യമായ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കാത്തവരാണ് ഇപ്പോൾ KPA എന്ന ലേബലിൽ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. UDFന്റെ യോഗത്തിൽ വിവിധ ഘടകകക്ഷികൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് പ്രത്യേക ക്ഷണിതാവായി കഴിഞ്ഞ UDF യോഗത്തിൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം നടന്ന UDF യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇത് മറ്റ് ഘടകകക്ഷികളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. KPAയുടെ അഥവാ കേരള പ്രവാസി അസോസിയേഷന്റെ പ്രവർത്തന പാരമ്പര്യം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പല നേതാക്കളും പരസ്യ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇവർക്ക് കൃത്യമായ ഒരു സ്ഥാനം നൽകണമെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ് അല്ലെങ്കിൽ പ്രവർത്തനം എന്താണെന്ന് തുറന്നു പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് ഇവരുടെ പ്രധാന ആക്ഷേപം. പ്രവാസി വ്യവസായിയായ രാജേന്ദ്രൻ വെള്ളാപ്പാലത്ത് 2021 KPA രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്തത്. 3 വർഷമായിട്ടും കാര്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. 9 ജില്ലകളിൽ കമ്മിറ്റി രൂപീകരിച്ചതായാണ് KPA ഭാരവാഹികൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ UDF യോഗത്തിൽ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ PR കമ്പനി അംഗങ്ങളും പങ്കെടുത്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ മെനയാനാണ് ടീം എത്തിയതെന്നായിരുന്നു UDF നേതാക്കൾ വിശദീകരിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്ദമംഗലം സീറ്റ് ലക്ഷ്യമിട്ടാണ് KPA നേതാക്കളുടെ നീക്കം എന്നുള്ള ആക്ഷേപവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ രാജേന്ദ്രൻ വെള്ളാപ്പാലത്തെ എല്ലാവരും തന്നെ അറിയുന്നവരാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അറിയുന്നവരാണ്. കൂടാതെ ചില പ്രതിപക്ഷ നേതാക്കളും ഇദ്ദേഹത്തെ അറിയും. കാരണം പ്രവാസി വ്യവസായി ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഒരു മേഖല കൂടിയാണ് അത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ കേരള പ്രവാസി അസോസിയേഷൻ എന്ന പേരിൽ വലിയ തോതിലുള്ള കോൺഗ്രസ് വലിയ തോതിലുള്ള സാമ്പത്തിക പിരിവുകൾക്കടക്കം ഫണ്ട് ശേഖരണത്തിനടക്കം ഇദ്ദേഹത്തിൻ്റെ സോഴ്സ് ഉപയോഗപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരാളെ ഇതിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഇവർ പറയുന്നത് 9 ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികൾ നിലവിലുണ്ട് എന്നാണ്. ഈ ജില്ലാ കമ്മിറ്റികൾ ഉള്ളതായിട്ട് ആ ജില്ലകളിലുള്ളവർക്ക് പോലും അറിയത്തില്ല. ഏതൊക്കെ ജില്ലകളിലാണ് ഇവരുടെ ജില്ലാ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അവർക്ക് വിശദീകരിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി ജില്ലാ പ്രസിഡന്റുമാരുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും പേരുവിവരങ്ങൾ പോലും ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടവർക്കോ നിലവിൽ ഓർമ്മയില്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. UDFന്റെ യോഗത്തിൽ പ്രത്യേക ക്ഷണിതാവായി ഇവർ പങ്കെടുത്തതോടുകൂടി ഘടകകക്ഷികളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കുന്ദമംഗലം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഇവരെ കൊണ്ട് ചില വോട്ടുകൾ മാറ്റുന്നതിനും ചില സീറ്റ് പിടുത്തം നടത്തുന്നതിനുമാണ് ഇവിടെ നീക്കം നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFലെ പ്രമുഖ നേതാക്കൾക്കുൾപ്പെടെ സാമ്പത്തിക സഹായം നൽകിയിരുന്നതായി ആരോപണമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സഹായം ഉറപ്പിക്കലാണ് പുതിയ പാർട്ടി ഉൾപ്പെടുത്തിയതെന്നും ആക്ഷേപമുണ്ട്. ക്ഷണിതാവായി ഉൾപ്പെടുത്തിയതായി സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ UDF നേതാക്കൾ വിസമ്മതിച്ചു. ഇവിടെയാണ് ട്വിസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമാണ് സംഘടനാ രീതിയിലോ മറ്റൊരു സംഭവം ഒരു സംഘം എന്ന നിലയിൽ പോലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്, ഈ രാജേന്ദ്രൻ വെള്ളാപ്പാലത്തെയൊക്കെ ഒന്നും UDFലെ തന്നെ ആളുകൾക്ക് പോലും അറിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒഴികെ 1-2 ആളുകൾക്കൊഴികെ ബാക്കി ആർക്കും അറിയില്ല. ഇത്തരത്തിലൊരു വ്യക്തിയാണ് പെട്ടെന്ന് 2 വർഷം 2021 രജിസ്റ്റർ ചെയ്യുന്നു, 22 കഴിഞ്ഞ് 23 ഇതാ കൃത്യമായി 24 എത്തുമ്പോഴേക്കും 2 വർഷം കൊണ്ട് തന്നെ അല്ലെ 3 വർഷം കൊണ്ട് തന്നെ UDFലേക്ക്
കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അവരുടെ വോട്ടിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് എണ്ണം, അല്ലെ വോട്ടർമാരുടെ എണ്ണം, അല്ലെ അണികളുടെ എണ്ണം, അല്ലെ വോട്ടിൻ്റെ ശതമാനത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞ പാർട്ടിയാകണം. ഇനി അതുമല്ലെങ്കിൽ എന്താകണം, വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി, വലുതും വേണ്ട, ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തി നേർനിരയിലേക്ക് കടന്നു വന്നവരായിരിക്കണം. നമ്മൾ മാധ്യമങ്ങളിലടക്കം നിരീക്ഷിക്കുമ്പോൾ ഇത്തരത്തിൽ KPA നടത്തിയ, കേരള പ്രവാസി അസോസിയേഷൻ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിവില്ല. ഇത്തരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ ആരുമറിയാതെ പെട്ടെന്ന് UDFന്റെ കടകക്ഷിയായി മാറുമ്പോൾ കൃത്യമായ ചില സാമ്പത്തിക ഇടപാടുകളാണ്, അല്ലെങ്കിൽ ചില നീക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിലെ അജണ്ട എന്ന് പച്ചവെള്ളം പോലെ തെളിഞ്ഞതും പകൽ പോലെ വ്യക്തവുമാണ്.